SLEEVA TV, a unique experience for the whole world. എനിക്കായി ജയിച്ചവനേ, കാരിരും വാണിയാൽ മുറിഞ്ഞവനേ, ചാട്ടവാറിനടിയാൽ തളർന്നവനേ, യേശുവേ നീ എത്ര സഹിച്ചു, എൻ പാപങ്ങൾ തായി നീ ക്രൂശിൽ മരിച്ചു. സ്ലീവ ടിവിയുടെ പ്രേക്ഷകരായ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വീണ്ടും ഒരു നോമ്പുകാലം. നോമ്പാചരണത്തിൻ്റെ വ്രതവിശുദ്ധിയുടെ പുണ്യദിനങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. കൂടുതൽ സ്നേഹിക്കാൻ, കൂടുതൽ വിശുദ്ധിയിൽ വളരാൻ ഒരവസരം കൂടി സഭ നമുക്ക് മുമ്പിൽ വച്ച് നീട്ടുകയാണ്. നമ്മിലുള്ള ദൈവിക ഭാവങ്ങൾ കൂടുതൽ ശോഭയോടെ പ്രകടമാക്കുവാനുള്ള തീവ്രമായ പരിശ്രമത്തിൻ്റെ ആത്മവിശുദ്ധീകരണത്തിൻ്റെ ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോവുക. നോമ്പ് ഒരർത്ഥത്തിൽ നോകളുടെ കാലം കൂടിയാണ്. പലതിനോടും തീർത്തും തീർച്ചയായും നോ എന്ന് പറയുമ്പോഴാണ് ദൈവത്തോട് യെസ് എന്ന് പറയാൻ സാധിക്കുക. സ്വന്തം ഇച്ഛകളോടും ഇഷ്ടങ്ങളോടും താല്പര്യങ്ങളോടും മാത്രമല്ല, ദൈവമല്ലാതുള്ള സകലതിനോടും നോ പറഞ്ഞ് ദൈവത്തെ ജീവിതത്തിൻ്റെ പ്രഥമ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുവാനുള്ള ആഗ്രഹത്തിൻ്റെ പരിശ്രമത്തിൻ്റെ നാളുകളാണ് നോമ്പിൻ്റെ വിശുദ്ധ ദിനങ്ങൾ. നോമ്പാചരണത്തിന് അർത്ഥം കൈവരണമെങ്കിൽ ആചരണത്തിനപ്പുറം ഫലദായകത്വത്തിലേക്ക് ഇത് മാറണമെങ്കിൽ ജീവിതം യഥാർത്ഥമായ പ്രാർത്ഥന കൊണ്ടും സഹോദര സ്നേഹം കൊണ്ടും ആത്മപരിത്യാഗം കൊണ്ടും നിറയേണ്ടതുണ്ട്. എപ്പോഴാണ് എൻ്റെ പ്രാർത്ഥന യഥാർത്ഥമായ പ്രാർത്ഥനയായി മാറുന്നത്? എൻ്റെ മനസ്സിൽ തെളിയുന്ന എല്ലാ മുഖങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൽ ഇടമുണ്ടാകുമ്പോഴാണത്. അവരെൻ്റെ കുറവുകളെ സഹിഷ്ണുതയോടെ കണ്ട് അവൻ സമ്മാനിച്ച വേദനകളെ മാപ്പ് നൽകിക്കൊണ്ട് ദൈവസന്നിധിയിൽ അവനെ ഉയർത്താൻ സാധിക്കുമ്പോഴാണത്. ഇന്നലെയും ഇന്നും തമ്മിലുള്ള ബന്ധത്തിൽ എനിക്ക് പറ്റിപ്പോയ അബദ്ധങ്ങളും വീഴ്ചകളും തിരുസന്നിധിയിൽ ഏറ്റുപറയുവാൻ സാധിക്കുമ്പോഴാണത്. എൻ്റെ മുന്നിൽ ഉയരുന്ന എല്ലാ പ്രശ്നങ്ങളോടും ദൈവഹിതം പോലെ സംഭവിക്കട്ടെ എന്ന് പറയാൻ എനിക്ക് സാധിക്കുമ്പോഴാണത്. എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി പൂർണ്ണമായും എന്നിൽ നിറവേറട്ടെ എന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് പ്രാർത്ഥന ഒരു ചൈതന്യമായി എന്നിൽ നിറയുക. എൻ്റെ അപേക്ഷകൾക്കും യാചനകൾക്കുമുള്ള മറുപടി എന്നതിലുപരി ദൈവം എനിക്ക് സർവാധിപനായി മാറണമെന്നുള്ള ആഗ്രഹമാണ് പ്രാർത്ഥനയുടെ കാതൽ. ഈ നോമ്പുകാലത്ത് അത്തരമൊരു പ്രാർത്ഥന നമുക്കൊന്ന് പരിശീലിച്ചെടുക്കാം. നോമ്പുകാലം അവസാനിച്ചാലും ഈ പ്രാർത്ഥനാ രീതി നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുമ്പോൾ ജീവിതത്തിനാഗമാനം സുഗന്ധം കൈവരുന്നത് നമുക്ക് അനുഭവിക്കാനാകും. സഹോദരനെ വലുതാക്കാൻ ഞാൻ ചെറുതാകുന്നതാണല്ലോ സഹോദര സ്നേഹം. അവനെ വളർത്താനും വലുതാകാനും ഞാൻ സ്വയം രണ്ടാം സ്ഥാനത്തേക്ക് മാറി നിൽക്കുന്നതാണത്. അവൻ്റെ കുറവുകളെ സഹിഷ്ണുതയോടെ കണ്ടുകൊണ്ട് തിരുസന്നിധിയിൽ അവനെ ഉയർത്തി കുറവുകൾ ഏറ്റെടുക്കാൻ സാധിക്കുന്നതാണത്. നമുക്കറിയാം, സ്നേഹത്തിൻ്റെ ഒരു നിർവചനവും സ്നേഹമല്ല, മറിച്ച് അതൊരനുഭവമാണ്. എൻ്റെ ചിരിക്ക് മുഴക്കം കൂട്ടിയതിൻ്റെ അനുഭവം, എൻ്റെ കണ്ണുനീരിൽ തലോടലുണ്ടായതിൻ്റെ അനുഭവം, എൻ്റെ നിസ്സഹായതയിൽ നിലവിളിച്ചപ്പോൾ സാന്ത്വനം ലഭിച്ചതിൻ്റെ അനുഭവം, എൻ്റെ അധ്വാനങ്ങളെ അംഗീകരിച്ചതിൻ്റെ അനുഭവം, എനിക്കിടറിയപ്പോഴൊക്കെ
തള്ളിക്കളയാതെ ചേർത്ത് നിർത്തിയതിൻ്റെ അനുഭവം, എനിക്കായി കാത്തിരുന്നതിൻ്റെ അനുഭവം, എന്നെ കരുതിയതിൻ്റെ അനുഭവം, ഇങ്ങനെ 1000 അനുഭവങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. ഇത്തരം അനുഭവങ്ങൾ നാം ഓരോരുത്തരുടെയും ജീവിതത്തിലൂടെ നമ്മളുമായി ബന്ധപ്പെടുന്നവർക്ക് ലഭിക്കുമ്പോഴാണ് സ്നേഹം ഒരാശയമെന്നതിലുപരി ഒരു അവതരിക്കലായി മാറുക, അഥവാ സ്നേഹം ഒരാശയമല്ല, ഒരു യാഥാർത്ഥ്യമായി മാറുന്നു. നമ്മളുമായി ബന്ധപ്പെടുന്നവർ, നമ്മുടെ അയൽക്കാർ, സ്നേഹിതർ, സഹപ്രവർത്തകർ, സഹപാഠികൾ, സഹയാത്രികർ, പ്രത്യേകിച്ചും അക്രൈസ്തവ സഹോദരങ്ങൾ ആരുമാകട്ടെ, അവരിൽ നമ്മളുമായുള്ള ബന്ധത്തിൽ നിന്നാണ് ദൈവമാരെന്നും സ്നേഹം എന്തെന്നും അവർ അറിയുക. ഒരു കാര്യം നമുക്ക് ഓർത്തിരിക്കാം, അവർ വായിക്കുന്ന സുവിശേഷമാണ് നിങ്ങളും ഞാനും. ആയതുകൊണ്ട് അത്തരമൊരു പരിവർത്തനത്തിലേക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ചുവടുകൾ വയ്ക്കാൻ ഈ നോമ്പുകാലത്ത് നമുക്ക് സാധിക്കട്ടെ. ആത്മപരിത്യാഗത്തിൻ്റെ തലത്തിലേക്ക് വരുമ്പോൾ പ്രാർത്ഥിക്കുവാനും കറതീർന്ന രീതിയിൽ സ്നേഹിക്കുവാനും ഒരുവൻ സ്വയം ചെയ്യുന്ന പരിശ്രമങ്ങളെയെല്ലാം നമുക്ക് ആത്മപരിത്യാഗത്തിൻ്റെ പരിധിയിൽപ്പെടുത്താം. തന്നെ തന്നെ ജയിച്ച് ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കണമെങ്കിൽ ഒരുവന് തന്നോട് തന്നെ ഏറെ ബലം ചെയ്യേണ്ടതുണ്ട്. ആഗ്രഹിക്കാത്ത നന്മ ചെയ്തു പോകുന്ന മനുഷ്യപ്രകൃതിയുടെ ചായ്ച്ചിലുകളെ അതിജീവിച്ച് നന്മ തന്നെയായ ദൈവത്തിൻ്റെ പക്ഷം ചേരാൻ, ദൈവത്തെ തിരഞ്ഞെടുക്കുവാൻ മനുഷ്യന് അവനോട് തന്നെ ഏറെ ബലം പ്രയോഗിക്കേണ്ടി വരും. ഈ ബലാബലത്തിൽ ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കുവാൻ വേണ്ടി ആഗ്രഹിച്ച് ഒരാൾ ചെയ്യുന്ന എല്ലാ പരിശ്രമങ്ങളെയും നമുക്ക് ആത്മപരിത്യാഗത്തിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. ആത്മപരിത്യാഗത്തിന് ഒരാൾ സ്വയം ധരിക്കുന്ന ചില അടയാളങ്ങളുണ്ട്. അത് ഉപവാസത്തിൻ്റേതാവാം, പരിത്യാഗത്തിൻ്റേതാവാം, നോമ്പിൻ്റേതാവാം, ദാനധർമ്മങ്ങളുടേതാവാം. ഈ സ്വയം ധരിക്കുന്ന അടയാളങ്ങൾക്കെല്ലാം ഉപരിയായി യേശുവിൻ്റെ ഈശോയുടെ പക്ഷത്ത് നിൽക്കുവാൻ, ദൈവത്തെ സർവേശ്വരനായി കണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ഒരുവൻ തന്നോട് തന്നെ ചെയ്യുന്ന ബലപ്രയോഗമാണ് ആത്മപരിത്യാഗമെന്ന് നമുക്ക് വായിച്ചെടുക്കാനാകും. നോമ്പ് അവസാനിക്കുമ്പോഴും ഈ ആത്മപരിത്യാഗത്തിൻ്റെ, സഹോദര സ്നേഹത്തിൻ്റെ, പ്രാർത്ഥനയുടെ യഥാർത്ഥമായ ചൈതന്യം നമ്മിൽ നിന്ന് മാറിപ്പോകാതിരിക്കണം. നോമ്പ് അവസാനിക്കുമ്പോഴും അവശേഷിക്കുന്ന ആയുസ്സത്രയും ഈ മാറ്റപ്പെട്ട ജീവിതശൈലി അടിമുടി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറേണ്ടതുണ്ട്. നമുക്കറിയാം, കൂടുതൽ ഉയരവും കൂടുതൽ ദൂരവും കൂടുതൽ വേഗതയും ലക്ഷ്യം വയ്ക്കുന്ന ഒരു കായികാഭ്യാസി നിരന്തരമായ കഠിനമായ തീവ്രമായ പരിശീലനത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിക്കൊണ്ട് പ്രാർത്ഥനയുടെ, സഹോദര സ്നേഹത്തിൻ്റെ, ആത്മപരിത്യാഗത്തിൻ്റെ മാനങ്ങളിൽ ഉയർന്നു നിൽക്കാം നമുക്കും. ലക്ഷ്യം നേടുവാൻ തീവ്രമായ പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്ന് എന്നും ഉണ്ടാകട്ടെ. നമുക്കിപ്രകാരം പ്രാർത്ഥിക്കാം. ദൈവമേ, യഥാർത്ഥമായ പ്രാർത്ഥനാ ചൈതന്യവും സഹോദര സ്നേഹവും ആത്മപരിത്യാഗവും പുലർത്തിക്കൊണ്ട് ഈ നോമ്പുകാലം ഫലദായകമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ.